ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് നമുക്കൊരു വെറൈറ്റി കൃഷിരീതി പരിചയപ്പെടാം. വെറൈറ്റി കൃഷിരീതി എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് വെറൈറ്റി കൃഷിരീതി. നമ്മൾ എല്ലാവരും കൃഷി ചെയ്യുന്നത് മണ്ണിലൊക്കെ ആയിരിക്കും. നമ്മൾ സാധാരണ എല്ലാവരും നമ്മളൊക്കെ കൃഷി ചെയ്യുന്നത് മണ്ണിലാണ്. ഇന്ന് വെറൈറ്റി ആയിട്ട് നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ദേ ഈ കാണുന്നതാണ് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ചെടിച്ചട്ടിക്ക് പകരം നമ്മൾ ഓട് വെച്ചാണ് ചെടിച്ചട്ടി ഉണ്ടാക്കണം. ഇത് നമ്മൾ വീഡിയോ എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇനി കുറച്ചും കൂടി ചെയ്യാനുണ്ട്. കാരണം നമ്മുടെ കയ്യിൽ ഇനി ഉള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതെവിടെ നമ്മുടെ കയ്യിൽ തക്കാളി, ഇത് ഫുള്ള് തക്കാളിയാണ്. ഇത് വെണ്ടയ്ക്ക, ഇത് കോളിഫ്ലവർ, ക്യാബേജ്, ഇത് പിന്നെ പേരയ്ക്കല്ല, ഇത് നമ്മുടെ ചാമ്പ, പാഷൻ ഫ്രൂട്ട്, മുളക്, കാന്താരി മുളകാണ്. കാന്താരി മുളക് നമ്മൾ ഓർഡർ നട്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ ഓൾറെഡി നട്ടേക്കണത് ഇത് കാന്താരി മുളകാണ്. ഇത് നമ്മൾ കാന്താരി മുളക് നട്ടേക്കണാണ് കരിയിലെ തന്നെ, ഇതിൽ തന്നെ. ബാലൻസ് എല്ലാം നമ്മൾ അവിടെയും ഇവിടെ നട്ടത് തക്കാളിയാണ്. ഇനി വേറെ കരിയിലയിൽ ഈ സാധനം പിടിക്കുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് വേറൊരു സൂത്രം കാണിച്ചു തരാം. ഇവിടെ നമ്മൾ കോൺക്രീറ്റിൻ്റെ ചട്ടിയിൽ കരിയിലിട്ടിട്ട് അതിലും തക്കാളി ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ കോൺക്രീറ്റിൻ്റെ ചട്ടിയിൽ നമ്മൾ ഈ ചെയ്തേക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുളക് ഉണ്ടായി നിൽക്കണ മുളക് കണ്ടോ, കരിയിലയിലാണിത്. അപ്പോൾ ചോദിക്കും ഇത് ഇത്ര വട്ടം നിങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ഇത്ര വട്ടം ഉണ്ടായതല്ല, ഇത് ഞാൻ മണ്ണിൽ വെച്ചേർന്ന സാധനം, മണ്ണിൽ വെച്ചേർന്ന കാന്താരി മുളകിൻ്റെ ഈ ചെടി നമ്മൾ എടുത്ത് കരിയിലയിലേക്ക് മാറ്റിയതാണ്. ഇതേവരെ ഒരു കുഴപ്പങ്ങളുമില്ല. ഇതൊക്കെ ആട് അടിച്ച് പോയി കേട്ടോ, ഇത് വെച്ചപ്പോൾ ഉണ്ടായിരുന്നു. ഇതേവരെ ഇതിന് വാട്ടോ പ്രശ്നങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇനി നാളെ എങ്ങനെയാണെന്ന് നമുക്ക് അറിയാൻ പാടില്ല. എന്തായാലും ഞാൻ പരീക്ഷണാടിസ്ഥാനത്തിൽ വെച്ചേക്കണാണ്. എന്തായാലും പറയാം. പിന്നെ നമ്മൾ കരിയില, അതെ ഇതാണ് നമ്മുടെ, അതേ ഇത് മൊത്തം നമ്മൾ കരിയിലയുടെ വേസ്റ്റാണ്. കരിയില കമ്പോസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കണാണ്. ഇതിപ്പോൾ കുറേയൊക്കെ നമ്മുടെ കമ്പോസ്റ്റിലേക്ക് ഫെർമെൻറ്റേഷൻ ആയേക്കണാണ് ഈ ചാക്കിലുള്ളത്. കുറച്ചൊക്കെ അത് ഈ ചാക്കിലൊക്കെ ഉള്ളത് ഇതൊന്നും കരിയില കുറച്ചായിട്ടുള്ളത്. ഈ പ്ലാവിൻ്റെ ഇലയും ആനിലയുടെ ഇലയൊക്കെ ആവാനുണ്ട്. ഇതാവാനൊന്നും ഈ ചാക്കിൽ കെട്ടി വെച്ചേർന്നോ, അല്ലെങ്കിൽ ഇത് ശരിക്കും മഴയായതുകൊണ്ടാണ് ഞാൻ താഴ്ത്തിടാത്ത ചാക്കിൽ കെട്ടി വെച്ചാണ്. ഇത് ശരിക്കും നമ്മളൊരു സ്ഥലത്ത് കൂട്ടിയിട്ടിട്ട് ഇത് കുറച്ച് ചാണകവെള്ളമൊക്കെ, ചാണകത്തിൻ്റെ പച്ചച്ചാണകത്തിൻ്റെ വെള്ളം തളിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ സംഭവം ആയിക്കോളും. അപ്പം ഞാനത് ഇത് മൊത്തം നമുക്ക് ഇവിടെ ഇടാനുള്ള പ്രശ്നം ഉള്ളതുകൊണ്ട്, ഈ പിന്നെ കൊതുകിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവും കേട്ടോ, ഈ കരിയിൽ ഇങ്ങനെ കൂടി കിടന്ന് നനച്ചിടാൻ നേരത്ത്, അല്ലെങ്കിൽ നമ്മളത് മൂടിയിടണം, മൂടി നെറ്റൊക്കെ ഇട്ട് മൂടി സെറ്റാക്കിയിടണം. എന്നാലും കൊതുകുണ്ട്. കാരണം ഇപ്പോൾ മഴക്കാലത്ത്, ചെറിയ മഴക്കാല സീസൺ ആയതുകൊണ്ട് നമുക്ക് മൊത്തത്തിലൊരു പ്രശ്നമുണ്ട്. മണ്ണില്ലാതെ അപ്പോൾ നമുക്ക് കൃഷി നടാമെന്നുള്ള ഒരു സന്ദേശമാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത്. ഇത് എൻ്റെ ഐഡിയ അല്ല, ഞാൻ ഇതിനു മുമ്പ് വേറെ സ്ഥലത്ത് ചെയ്ത് കണ്ടേക്കണാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഐഡിയ മാത്രമല്ല, ഞാനത് കണ്ടപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കി എന്നുള്ളൂ. പിന്നെ നമുക്ക് അതിൻ്റെ അകത്തേക്ക് വളമോ ആടിൻ്റെ കാഷ്ടമോ ഒക്കെ, നമുക്ക് ചാണകനൊക്കെ നമുക്ക് അതിൻ്റെ അകത്തേക്ക് കൊടുക്കാം. അപ്പോൾ ഇവിടെ തന്നെ ഞാൻ കുറച്ച് കരിയിലൊക്കെ അത് ഇവിടെ കൂട്ടിയിട്ടുണ്ട്. ഇതൊന്നും ഇതായില്ല, ഒന്ന് കോഴി നിരത്തി ഇട്ടേക്കണാണ്, അത്ര ഇതൊന്നുമല്ല. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും നമുക്ക് ഇതിൻ്റെ സക്സസ് ആയിട്ടുള്ള കാര്യമായിട്ട് നമുക്ക് വരാം. അപ്പോഴത്തേക്കും